പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു കുക്കിംഗ് റെസിപ്പിയാണ് നമ്മൾ ചോളപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന നൈപ്പത്തിലും പുട്ടു ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാനിന്ന് വേറെ വീഡിയോ ഒന്നിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ നെയ്പ്പത്തിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അതേപോലെ തന്നെ പുട്ടും ടേസ്റ്റാണ് പിന്നെ ഉപ്പുമാവും ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലേ ഞാനിപ്പോൾ എന്തായാലും രാവിലെ തന്നെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പുട്ടും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല സാധാരണ നമ്മൾ പിന്നെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചോളപ്പൊടി വെച്ചിട്ടും പുട്ടുണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മൾ ചോളപ്പൊടി ഉപയോഗിക്കുന്നത് പുട്ടുണ്ടാക്കാനായിട്ടും നല്ലതാണ് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പം രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യക്കും മിസ്ബേബിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ചിട്ട് പുട്ടുണ്ടാക്കിയാലേ ഞാൻ ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഉപ്പ്മാവുമ്പോൾ അതിൻ്റെ ഒരു കുറച്ച് തരികളുള്ളത് കിട്ടാറുണ്ട് നമുക്ക് അത് വെച്ചിട്ടുണ്ടാക്കാം പിന്നെ പഴവും കൂടി ഉണ്ട് കേട്ടോ ഇന്ന് പഞ്ചസാര ഇട്ട് പഴവും കൂട്ടിയിട്ട് പുട്ടാണ് കേട്ടോ രാവിലെ ചായൻ്റെ കൂടെ കഴിക്കുന്നത് ഈ പുട്ട് സാധാരണ തന്നെ നമ്മൾ അരിപ്പൊടി നനച്ചെടുക്കുമ്പോൾ നനച്ചെടുത്തിട്ട് തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത് ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരമാണ് വീട്ടിലെടുക്കുന്നത് അതിപ്പം ഞമ്മൾ രാവിലെ ചോളം വെച്ചിട്ട് ചോളപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കി ഇനി വൈകുന്നേരത്തേക്ക് നെയ്യത്തിൽ ഉണ്ടാക്കുക വിചാരിച്ചോ അപ്പോൾ വൈകുന്നേരം ഞാൻ ഉണ്ടാക്കണമെന്നും വിചാരിച്ചിട്ടോ വെറുതെ ഇരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചായേൻ്റെ കൂടെ എന്തൊക്കെ അടി ഉണ്ടാക്കുക വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സോളപ്പൊടിയുടെ കാര്യം ഓർമ്മ വന്നത് പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ കിച്ചണിലേക്ക് ഇറങ്ങിയത് പിന്നെ വിചാരിച്ചെന്തായാലും വേണ്ട നെയ്യപ്പത്തിൽ അതിനുവേണ്ടി അതിനുവേണ്ടിതേ ഞാൻ പൊടി പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ നെയ് പുട്ടിൻ്റെ വീടോ കാണിക്കാനും പുട്ട് അല്ലാതെ മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഞാനിവിടെ പൊടി കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പോളം പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് അത്രയും തന്നെ വെള്ളം വേണ്ടി വരട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കും അത്രയും തന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ടിത് അടച്ചു വെക്കുക നമുക്കൊരു അഞ്ച് മിനിറ്റോളം അതുപോലെ അങ്ങനെ അടച്ചു വെക്കട്ടോ ഒന്നും ചെയ്തെടുക്കേണ്ടതില്ല കുറച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ ആ ടൈമിൽ അതിനെടുക്കുന്നേ ഞാൻ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ നെയ്യത്തലിനുള്ളത് തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കട്ടെ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് കൂടുതൽ നെയ്യപ്പത്തിന് തേങ്ങ ചേർത്ത് നല്ല ടേസ്റ്റ് ആണല്ലോ അതിനകത്തേക്ക് ഒരു സവാളയുടെ പകുതി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് സാധാരണ നമ്മൾ നെയ്യപ്പത്തലിനെ ചേർത്ത് കൊടുക്കുന്ന ഈ മൂന്ന് സാധനങ്ങൾ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കണം കേട്ടോ അതിനിടയ്ക്ക് ഞാനിത് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് കൈവച്ചിട്ട് എടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ ആ വെള്ളമൊക്കെ നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചിട്ട് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്നതിനേക്കാളും ഇങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പം അരിപ്പൊടി വെച്ചിട്ട് ഉട്ടുണ്ടാക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചത നമ്മൾ തേങ്ങയും സവാളയും ജീരകവും ഇല്ലേ അതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് നല്ലോണം അരഞ്ഞു പോകണ്ട കേട്ടോ അത് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ നെയ്യപ്പത്തലിൻ്റെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ അരി വെച്ചിട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അന്ന് അരി പോലെ അന്ന് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാലിൽ ശരിക്കും നമുക്ക് പരത്തി കിട്ടുള്ളൂ ഇതാ ഈ സൈഡ് ഭാഗിക്കിങ്ങനെ ഇങ്ങനെ പോലെ നിൽക്കും കേട്ടോ അങ്ങനെ ആവുന്ന സമയത്ത് അപ്പം ഞാൻ ഇതൊന്ന് റെഡിയാകാറുണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ കുഴച്ചെടുത്ത് അല്ല പരത്തിയെടുത്തത് ഇനിയിപ്പം നിങ്ങൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പരത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ആദ്യം പിന്നെ ഇങ്ങനെ അത് മാത്രമാണ് കേട്ടോ ചുട്ടെടുത്തത് പിന്നെ വിചാരിച്ചു കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കുക നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി പിന്നെ ഞാൻ രണ്ട് സ്പൂണ് അരിപ്പൊടി കൂടി അതിനകത്തോട്ട് ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തത് ഇനിയിപ്പോൾ നമുക്ക് പരത്തിയിട്ട് ഞാനിപ്പോൾ ആദ്യം ചുട്ടത് അരിപ്പൊടി ചേർക്കാത്തതാണ് ഇതിപ്പം അരിപ്പൊടി ചേർത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ പരത്തുന്ന സമയത്ത് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ ആദ്യം പരത്തിയതിനേക്കാളും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം പരത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അരിപ്പൊടി ചേർത്ത് കൊടുത്താലാണ് നല്ല വൃത്തി പിന്നെ പൊടിഞ്ഞു പോകാതെയൊക്കെ കിട്ടുന്നത് ഞാൻ ആദ്യം ഇട്ടത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ടായിന് നല്ല പൊങ്ങി നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടായിട്ടില്ല ഇതിപ്പം അതേ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചായേൻ്റെ കൂടെ കറിയൊന്നും കൂട്ടാതെ കഴിക്കാനായിട്ടും ഒക്കെ നല്ലതാണ് അതുമല്ല ഇതിങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ താഴ്ന്നു പോകത്തൊന്നും ഇല്ല കേട്ടോ നമ്മൾ അരിയുടെ നെയ്യപ്പത്തിലൊക്കെ ചുട്ട് വെക്കുമ്പോൾ കുറേ സമയം അങ്ങനെ വെക്കുമ്പോൾ തണുത്തതിന് ശേഷം അതിങ്ങനെ കുതിർന്ന പോലെ കിടക്കില്ലേ ഇതങ്ങനെയൊന്നും ആവില്ല ഇതേപോലെ നന്നായിട്ട് പൊങ്ങി തന്നെ ചുരുണ്ട കിടക്കും കേട്ടോ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള നെയ്പ്പത്തിലൊക്കെ ചുട്ടെടുക്കാം ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ ചായേൻ്റെ കൂടെ കഴിക്കാനായിട്ട് മാത്രമേ ഉള്ളത് പിന്നെ വൈകുന്നേരത്തേക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്നോ രണ്ടോ ഒക്കെ മതി കറിയുടെ ഒന്നും കൂട്ടിയിട്ടൊന്നും കഴിക്കുന്നേ അല്ലല്ലോ നമ്മൾ എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അരിയുടെ നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്ന അത്ര ടൈം എടുക്കുമോ വെന്ത് വരുമോ ഒന്നും വേണ്ട ഇതിപ്പം നമുക്ക് അല്ലാതെ തന്നെ ഈ പൊടിയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ പിന്നെ ഉപ്പുമാവിനൊക്കെ കൊണ്ടുവന്ന പൊടി അങ്ങനെ കഴിക്കാറുണ്ട് പക്ഷേ ഇപ്പം ആ പണ്ടേത്ത് അത്ര ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും പിന്നെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മിസ് ബേബിക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടാ ചൂടോടെ കഴിക്കാൻ നല്ലതാണ് കറീൻ്റെ കൂടെ അങ്ങനത്തെ ഞാൻ നെയ്യപ്പത്തിലൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടിനെ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ നെയ്യപ്പത്തിലൊക്കെ ചുറ്റെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പം ചായയുടെ കൂടെ കഴിക്കണം അത്രേ ഉള്ളൂ പിന്നെ ചെയ്യാ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ കൂട്ടുകാരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അവരുടെ ഫീ അവരുടെ സന്തോഷം ഒന്ന് കാണോ അത്രയും ടേസ്റ്റാണ് നമ്മൾ ആദ്യയുടെ ഒക്കെ സന്തോഷം കണ്ടത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇത് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി ഇനിയും വേണോ ഇനിയും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമല്ലേ മക്കളൊക്കെ നന്നായിട്ട് കഴിക്കുന്ന സമയത്ത് തൈത്രീം ഇപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ ഇതിപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേ നല്ല രസമാണ് കേട്ടോ ഇവിടെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ ഇതേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത് പിന്നെ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ വീഡിയോ ഇടുന്ന ടൈം മാറ്റിയാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ വീഡിയോ ഇടുന്നത് വൈകുന്നേരമാണ് അന്നൊക്കെ കുറച്ചൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പം രാവിലെ ഇടാൻ തുടങ്ങിയ പിന്നെ ആണെന്ന് തോന്നും വ്യാസൊക്കെ തീരെ കുറവ് അപ്പോൾ അതുമല്ല ഞാൻ തലേ ദിവസത്തെ വീഡിയോ അല്ലേ പിറ്റേ ദിവസം ഇടുന്നത് ഇനിയിപ്പം അന്നത്തെ വീഡിയോ വൈകുന്നേരം ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടോ അതുമാത്രമല്ല നിങ്ങൾ കാണാതിരിക്കരുത് കേട്ടോ ഞാൻ സമയം മാറ്റി എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം വീഡിയോ ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് കുറച്ച് ദിവസം കുറേയല്ല എന്നിട്ട് ഉണ്ട് എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ തന്നെയാണെങ്കിൽ രാവിലത്തേക്ക് തന്നെ മാറ്റാമല്ലേ എങ്ങനെയായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെന്താ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്